ആദ്യത്തെ സാലറി കിട്ടിയാൽ അമ്മയ്ക്ക് സാരി മേടിക്കണം, അമ്മയ്ക്ക് സ്വർണം മേടിക്കണം, അച്ഛന് മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുക്കണം, വാച്ച് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കാറില്ലേ നമ്മൾ? ദേ ഈ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുവാണ്. ഗിഫ്റ്റ് എന്താണ് എന്നറിയുന്നതിന് മുമ്പ്, അത് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മ മകളെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകും ആ അമ്മ എത്ര മാത്രം സന്തോഷവതിയാണെന്ന്. ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴോ അത് അമ്മയ്ക്കുള്ള സെക്കൻഡ് സ്റ്റഡ് ആണ്. നമ്മൾ പല മക്കളും ജീവിക്കുന്നത് തന്നെ ചിലപ്പോ ഇങ്ങനെയുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ലെ. നമ്മളെ സ്കൂളിൽ വിടാനും കോളേജിൽ വിടാനും, നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും നല്ല ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. വലുതായിട്ട് ജോലി മേടിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേണം അച്ഛനും അമ്മയ്ക്ക് അത് വാങ്ങിക്കൊടുക്കാൻ, അവരിങ്ങോട്ട് ട്രിപ്പ് കൊണ്ടുപോകാൻ, അവർക്ക് ആ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പലരുടെയും ചിന്തകൾ. അതൊക്കെ സാധിച്ചു കൊടുക്കുന്നതിലും വലിയ സന്തോഷം നമ്മുടെ മനസ്സിൽ വേറെ ഉണ്ടാവാറുണ്ടോ? ദേ ഈ അമ്മയുടെ മകൾ അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കുകയാണ്. ഈ അമ്മ ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അനുഭവിക്കുകയാണ്. കുഞ്ഞിലെ താൻ കണ്ട പറക്കമുറ്റാതിരുന്ന തന്റെ കുഞ്ഞ് കാര്യപ്രാപ്തിയുള്ള ഒരാളായി മാറിയതിന്റെ സന്തോഷം. ഈ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ, നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് ഒരു ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര്, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിം, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാമല്ലോ എന്തെങ്കിലും അറിയുന്നു.